വിൻസെന്റ് വില്യം വാൻ ഗോഗ് ഒരു ഡച്ച് ചിത്രകാരനായിരുന്നു. 1853 മാർച്ച് 30 അദ്ദേഹത്തിൻ്റെ ജനനം. വാൻ ഗോഗ് ചിത്രങ്ങളുടെ വൈകാരികതയും വർണ്ണവൈവിധ്യവും 20-ാം നൂറ്റാണ്ടിലെ പാശ്ചാത്യകലയിൽ നിർണായക സ്വാധീനം ചെലുത്തി. തൻ്റെ ജീവിതകാലത്ത് കഠിനമായ ഉത്കണ്ഠയും മാനസിക അസ്വാസ്ഥ്യങ്ങളും വാൻ ഗോഗിനെ വേട്ടയാടി. തൻ്റെ 37-ാമത്തെ വയസ്സിൽ താരതമ്യേനെ അപ്രശസ്തനായി ആത്മഹത്യ ചെയ്ത വാൻ ഗോഗിൻ്റെ പ്രശസ്തി മരണശേഷം നാൾക്കുനാൾ വർദ്ധിച്ചു. ലോകത്തെ ഏറ്റവും തിരിച്ചറിയപ്പെടുന്നതും വിലയേറിയവയുമാണ് ഇന്ന് വാൻ ഗോഗ് ചിത്രങ്ങൾ. വാൻ ഗോഗിനെ കുറിച്ചുള്ള സമഗ്രമായതും അടിസ്ഥാനപരവുമായ കാര്യങ്ങൾ അറിയാൻ സഹായിച്ചത് അദ്ദേഹം സ്വന്തം സഹോദരനായ തിയോ വാൻ ഗോഗ് എന്ന ആർട്ട് ഡീലർക്ക് എഴുതിയതും തിയോ സൂക്ഷിച്ചു വെച്ചിരുന്നതുമായ കത്തുകളാണ്. ഈ കത്തുകളെ ആധാരമാക്കി വാൻ ഗോഗ് എന്ന ചിത്രകാരന്റെ വ്യക്തിഗത ചിന്തകളെയും അഭിപ്രായങ്ങളെയും ആഴത്തിൽ അവഗ്രഥിക്കാൻ കഴിയുന്നു. തിയോ തന്റെ സഹോദരന് മാനസികവും സാമ്പത്തികവുമായ പിന്തുണ നൽകി. അവരുടെ ജീവിതാന്ത്യം വരെയുള്ള സുഹൃത് ബന്ധവും കലയെക്കുറിച്ചുള്ള വിൻസെന്റിന്റെ അഭിപ്രായവും 1872 മുതൽ 1890 വരെയുള്ള കാലഘട്ടത്തിൽ ഇവർ കൈമാറിയ നൂറുകണക്കിന് കത്തുകളിൽ നിന്നും വായിച്ചെടുക്കാം. ഈ ശേഖരത്തിൽ 600-ലേറെ കത്തുകൾ വിൻസെന്റ് തിയോയ്ക്കും 40 തിയോ വിൻസെന്റിനും എഴുതിയവയാണ്. എങ്കിലും അവയിൽ പലതും തീയതികൾ ഇല്ലാത്തവയാണ്. അതുകൊണ്ട് തന്നെ കലാചരിത്രകാരന്മാർ കത്തുകളിലെ സംഭവങ്ങളെ അല്ലെങ്കിൽ വിഷയങ്ങളെ അടിസ്ഥാനമാക്കി തീയതി ക്ലിപ്തപ്പെടുത്താൻ ശ്രമിച്ചിരുന്നു. പാരീസിലായിരുന്നപ്പോൾ വിൻസെന്റും തിയോയും ഒരുമിച്ചാണ് താമസിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ആ കാലയളവിൽ കത്തുകളൊന്നും ഉണ്ടായിരുന്നില്ല. തിയോവിൽ നിന്ന് വിൻസെന്റിലേക്കും വിൻസെന്റിൽ നിന്ന് തിയോവിലേക്കുമുള്ള കത്തുകൾക്ക് പുറമെ അദ്ദേഹത്തിന്റെ സഹോദരിയായ വില്ലിനും അവളുടെ കൂട്ടുകാരായ ലയൻ ക്രിയേസിയയ്ക്കും പിന്നെ വാൻ റാപ്പാർഡ്, എമിലി ബെർണാർഡ് എന്നിവർക്കും അയച്ച കത്തുകളുമുണ്ട് ശേഖരത്തിൽ. നെതർലാൻഡിലെ ഗ്രൂഡ് സിൻഡേഡ് എന്ന ഗ്രാമത്തിൽ 1853 മാർച്ച് 30 വാൻ ഗോഗിന്റെ ജനനം. തിയോഡറസ് വാൻ ഗോഗ് എന്ന പാദ്രിയായിരുന്നു പിതാവ്. അന്ന കോർണേലിയ കാർബൻഡസ് എന്നായിരുന്നു മാതാവിന്റെ പേര്. വിൻസെന്റിന് ആ പേര് ലഭിച്ചത് തന്റെ മുത്തച്ഛനിൽ നിന്നാണ്. പേരുകളുടെ പുനരാവർത്തനം അക്കാലത്ത് സാധാരണയായിരുന്നു. വിൻസെന്റ് എന്നത് വാൻ ഗോഗ് കുടുംബത്തിലെ പല അംഗങ്ങൾക്കും നൽകപ്പെട്ട പേരാണ്. കൊത്തുപണിയിൽ വലിയ വിജയം നേടിയ വ്യക്തിയായിരുന്നു മുൻ തലമുറയിലെ വിൻസെന്റ് വാൻ ഗോഗ്. വാൻ ഗോഗ് തന്റെ ജീവിതകാലത്ത് തന്റെ നിരവധി സ്വഛായാചിത്രങ്ങൾ വരച്ചിട്ടുണ്ട്. 1886 1889 ഇടയ്ക്കായി ഏകദേശം 43 മികച്ച സ്വഛായാചിത്രങ്ങൾ വരച്ചു. ഓരോ ചിത്രത്തിലും അദ്ദേഹത്തിന്റെ കണ്ണുകൾ വിദൂരതയിൽ ഉടക്കി നിൽക്കുന്നു. താടിമീശകൾ ഉള്ളതും ഇല്ലാത്തതും ചെവിയടക്കം തലയ്ക്ക് ചുറ്റും ബാൻഡേജ് കെട്ടിയതുമായ സ്വഛായാചിത്രങ്ങൾ നിറത്തിലും കനത്തിലും വ്യത്യസ്തത പുലർത്തുന്നു. ബാൻഡേജ് കെട്ടി നിൽക്കുന്ന ചിത്രം തന്റെ ചെവി അറുത്തു കളഞ്ഞ സമയത്ത് വരച്ചതായിരുന്നു. 1889 സെപ്റ്റംബറിന് ശേഷം വരച്ച താടിമീശകൾ വടിച്ച തരത്തിലുള്ള സ്വഛായാചിത്രം 1998 ന്യൂയോർക്കിൽ വെച്ച് 71.5 മില്യൺ ഡോളറിന് വിറ്റുപോയ വളരെയധികം വിലവെടുപ്പുള്ള ചിത്രങ്ങളിൽ ഒന്നായി മാറി. സെയിന്റ് റെമിയിലെ താമസകാലത്ത് വരച്ച എല്ലാ സ്വഛായാചിത്രങ്ങളും ക്ഷതമേറ്റ ചെവിയെ കാണാത്ത വിധം ശിരസ് ഇടത്തുനിന്ന് വലത്തോട്ട് തിരിച്ചുപിടിച്ച നിലയിലാണ്. കണ്ണാടിയിൽ സ്വന്തം പ്രതിച്ഛായ കണ്ടുകൊണ്ട് മരിച്ചവയാണ് ഇവയൊക്കെയെന്ന് അനുമാനിക്കപ്പെടുന്നു. അവസാന നാളുകളിൽ അദ്ദേഹം ഓവർ സുവായസിൽ വെച്ച് സ്വഛായാചിത്രങ്ങളല്ലാത്ത നിരവധി പെയിന്റിങ്ങുകൾ വരച്ചു. പെയിന്റിങ്ങിന്റെ സ്വാഭാവിക പരിസ്ഥിതിയിലേക്ക് അദ്ദേഹം തിരിച്ചെത്തിയത് അപ്പോഴായിരുന്നു. മറ്റു വ്യക്തികളുടെ ഛായാചിത്രങ്ങൾ വരയ്ക്കുന്നതിലും വാൻ ഗോഗ് പ്രശസ്തനായിരുന്നു. അത്തരം ചിത്രങ്ങൾക്ക് അനുയോജ്യമായ മുഖങ്ങൾ കണ്ടെത്താൻ അദ്ദേഹം ഏറെ പരിശ്രമിച്ചിരുന്നു. ഛായാചിത്രങ്ങളെക്കുറിച്ച് വിൻസെന്റ് പറഞ്ഞത് ഇതാണ്: ഇവ മാത്രമാണ് എന്റെ ആത്മാവിനെ ആഴത്തിൽ സ്പർശിക്കുന്നത്, എന്നിൽ അനന്തതി എന്ന അനുഭൂതി ഉണർത്തുന്നത്. അദ്ദേഹം തന്റെ സഹോദരിക്ക് എഴുതിയ കത്ത് ഇങ്ങനെയാണ്: കാലത്തെ അതിജീവിക്കുന്ന മനുഷ്യമുഖങ്ങൾ ഛായാചിത്രങ്ങളായി വരയ്ക്കണമെന്നുണ്ട്. ഞാൻ ഉദ്ദേശിച്ചത് ഫോട്ടോഗ്രാഫുകളെ പോലെ യഥാർത്ഥമായവയല്ല, മറിച്ച് നിറക്കൂട്ടുകൊണ്ട് ആ മുഖങ്ങളിലെ ഭാവസാന്ദ്രതയും തീവ്രതയും ഒപ്പിയെടുക്കണമെന്നാണ്. സ്വന്തം അമ്മ യൂജീൻ ബോഷ്, പോസ്റ്റ്മാൻ ജോസഫ് റൂളിൻ, അഗസ്റ്റിൻ റൂളിൻ, മദൻ ജിനു, ഡോക്ടർ ഫെലിക്സ് റേ, അഡലിൻ റാവു ഇവരുടെയൊക്കെ ചിത്രങ്ങളടക്കം 50 ഛായാചിത്രങ്ങൾ വിൻസെന്റ് വരച്ചിട്ടുണ്ട്. Trusted tradition of 155 years. Chemanur International Jewelers. India, UAE, Kuwait, Malaysia, USA.